Hello students, next we can look about the prehistoric art. The rock painting were an important and distinct feature of the Mesolithic people, though their beginning may be traced to the Upper Paleolithic period. For Mesolithic people, it is important that the feature is rock paintings. These paintings are made on the walls of rock shelters, maximum of which have been found at Bimbetka in Madhya Pradesh. These throw light on the social and economic life on Mesolithic people. അവരുടെ പെയിൻറ്റിങ്ങിൻ്റെ സബ്ജക്റ്റ് എന്ന് വെക്കുന്നത് ഹണ്ടിങ് ഫിഷിങ് ആൻഡ് ഫുഡ് ഗ്യാതറിങ് ഒക്കെ ആയിരുന്നു. അനിമൽസ് ലൈക്ക് ബോർ, ബഫല്ലോ, മങ്കി, നിൽഗെ ആർ ഓഫൺ ഡെപ്പിക്റ്റഡ് ഇൻ ദീസ് പെയിൻറ്റിങ്സ്. ദ സോഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ചൈൽഡ് ബർത്ത്, റെയറിങ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ബെറിയൽ സെറമണി ആർ ഓൾസോ ഷോൺ ഇൻ റോക്ക് പെയിൻറ്റിങ്സ്. അപ്പോൾ അവരുടെ ഈ റോക്ക് പെയിൻറ്റിങ്ങിൽ നിന്നൊക്കെ മനസ്സിലായത് അവരൊരു സ്മോൾ ഗ്രൂപ്പായിട്ടാണ് താമസിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ദസ് വി ക്യാൻ സേ ദാറ്റ് ദ മീസോലിത്തിക് സൊസൈറ്റി വാസ് മോർ സ്റ്റേബിൾ ദാൻ വൺ ഇൻ പാലിയോലിത്തിക് ഏജ്, ദോ ഹണ്ടിങ് ഗാദറിങ് സ്റ്റിൽ റിമൈൻ ഇറ്റ്സ് മെയിൻ പ്രീ ഓക്കുപ്പേഷൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മീസോലിത്തിക് സൊസൈറ്റി പാലിയോലിത്തിക് സൊസൈറ്റികളെക്കാട്ടിലും കൂടുതൽ സ്റ്റേബിളാണെന്ന് നമുക്ക് ഈ റോക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ പോയ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് മൊത്തത്തിൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ഡിഫറെൻറ്റ് റീജൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിസ്റ്റൻറ്റ് ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഇൻ ദോസ് റീജ്യൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹിമാലയാസ് നമ്മളെ ഇൻവേർഡേഴ്സിൽ നിന്നും ഹാർഷ് കോൾഡ് വിൻഡ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദ മൗണ്ടെയ്ൻ പാസസ് ഹവ് പ്രൊവൈഡഡ് ദ വേ ഫോർ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഇൻട്രാക്ഷൻ. ദ ഫെർട്ടൈൽ റിവർ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ ഹാവ് ഹെൽപ്ഡ് ഇൻ റിച്ച് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ലീഡിംഗ് ടു എമർജൻസ് ഓഫ് പവർഫുൾ സ്റ്റേറ്റ്സ് ഇൻ ദ 6th സെഞ്ച്വറി BC. ദ പ്ലേറ്റു റീജിയൻ, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ദ ഹില്ലി ടെറൈൻസ് ഓഫ് പെനിൻസുല ഇന്ത്യ ഹാവ് എൻകറേജ് ദ അഗ്രികൾച്ചറൽ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ഫോറിൻ കോണ്ടാക്ട്സ് ഇൻ ഏൻഷ്യൻറ്റ് ടൈംസ്. ഇപ്പോൾ മൗണ്ടെയ്ൻസിനെ കുറിച്ച്, ഹിമാലയസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, റിവർ പ്ലെയിൻസിനെ കുറിച്ച് പഠിച്ചു, പെനിൻസുലാർ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ്, നമ്മുടെ നേഷന് വേണ്ടിയിട്ടുള്ള അഡ്വാൻറ്റേജസും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയായിരുന്നു. ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ആൻഡ് വേരിയിങ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഹാവ് റിസൾട്ടഡ് ഇൻ ഡിസ്റ്റിങ് സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫോർമേഷൻ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. സിൻസ് His appearance in prehistoric period, the human have passed through many stages of cultural growth. ഇപ്പോൾ പാലിയോലിത്തിക് പീരീഡിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് മീസോലിത്തിക് പീരീഡിലേക്ക് വരുമ്പോൾ, അവിടെ നിന്നും ഡിഫറെൻ്റ് ആണ് ഈ നിയോലിത്തിക് പീരീഡിൽ വരുമ്പോൾ. സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി, അഗ്രികൾച്ചർ വേരിയേഷൻസ് ഒക്കെ വന്നു, അങ്ങനെ പല പല വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. ആർക്കിയോളജിക്കൽ സോഴ്സസ് ഷോ ഹിസ് എക്സിസ്റ്റൻസ് ആൻഡ് സബ്സിസ്റ്റൻസ് പാറ്റേൺ അറ്റ് വേരിയസ് സൈറ്റ്സ് ഇൻ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. ഹി വാസ് എ ഹണ്ടർ ഗാദറർ ഇൻ പാലിയോലിത്തിക് ആൻഡ് മീസോലിത്തിക് പീരീഡ്. ബൈ ദ നിയോലിത്തിക് പീരീഡ് ഹി ലേൺ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. അതെ, നമ്മൾ കണ്ടിരുന്നു മീസോലിത്തിക് പീരീഡിലും പാലിയോലിത്തിക് പീരീഡിലും അന്നത്തെ മനുഷ്യർ ഹണ്ടിങ്ങും ഗ്യാദറിങ്ങും ആയിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ നിയോലിത്തിക് പീരീഡിലേക്ക് വന്നപ്പോൾ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആയിരുന്നു അവർ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. ഹി കുഡ് ഓൾസോ മാനുഫാക്ചർ പോട്ടറി ബൈ ദൻ. ദീസ് ഡെവലപ്മെൻറ്റ്സ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വില്ലേജ് സെറ്റിൽമെൻറ്റ്സ്. ദ സ്റ്റോൺ ടൂൾസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് പീരീഡ് ഓൾസോ അണ്ടർവെൻറ്റ് ചേഞ്ച്. ദ ക്രൂഡ് ആൻഡ് ബ്ലണ്ട് ടൂൾസ് ഓഫ് ദ പാലിയോലിത്തിക് പീരീഡ് വെയർ ഡെവലപ്ഡ് ഇൻ ടു ഷാർപ്പർ ആൻഡ് പോളിഷ്ഡ് വൺസ് ഇൻ ദ നിയോലിത്തിക് പീരീഡ്. ദ മീസോലിത്തിക് പീരീഡ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വെരി സ്മോൾ ടോൺ ടൂൾസ് കോൾഡ് ദ മൈക്രോലിത്സ്. ഇൻ അതർ വേർഡ്സ്, ദ ഹണ്ടർ ഗ്യാദറർ ഓഫ് ദ പാലിയോലിത്തിക് പീരീഡ് ഇവോൾവ് ഇൻ ടു എ ഫുഡ് പ്രൊഡ്യൂസർ ഓഫ് ദ നിയോലിത്തിക് പീരീഡ്. അപ്പോൾ പാലിയോലിത്തിക് പീരീഡിലെ ഹണ്ടർ ഗ്യാദറായിട്ടുള്ള ഹ്യൂമൻസ് നിയോലിത്തിക് പീരീഡിൽ വന്നപ്പോഴേക്ക് ഫുഡ് പ്രൊഡ്യൂസേഴ്സായി മാറിയതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ സെറ്റിംഗ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ. അപ്പോൾ മാപ്പിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്, അത് അടയാളപ്പെടുത്താനൊക്കെ ചോദിക്കും. അപ്പോൾ നിയോലിത്തിക് സൈറ്റ്സ്, പാലിയോലിത്തിക് സൈറ്റ്സും മീസോലിത്തിക് സൈറ്റ്സും ഒക്കെ നോക്കുക. അപ്പോൾ ഈ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിന് നേരത്തെ ഉള്ളതിൻ്റെ എല്ലാ ആൻസേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പല ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക, കമ്പയർ ചെയ്ത് ഓരോ സൈറ്റുകളും ഒക്കെ കമ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കുക.